ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ. യമൻ എന്ന രാജ്യം ഗൾഫ് നാടുകളിലെ ഒരു പാവപ്പെട്ട രാജ്യമാണ്. അതൊരു ഇസ്ലാമിക് രാഷ്ട്രമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ വരവ് വരെയും യമനിൽ വളരെയധികം ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇസ്ലാമിൻ്റെ വരവോടുകൂടി അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നു. യമൻ രണ്ട് രാജ്യങ്ങളായിരുന്നു, നോർത്ത് യമനും സൗത്ത് യമനും. ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി എന്നൊക്കെ പറഞ്ഞിരുന്നത് പോലെ. സൗത്ത് യമൻ ബ്രിട്ടീഷിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഇന്ത്യയൊക്കെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് പോലെ. ആ കാലഘട്ടങ്ങളിൽ ഗൾഫ് റീജിയൻ്റെ മുഴുവനും ആഫ്രിക്കൻ പ്രദേശത്തെയും എല്ലാം മിഷൻ പ്രവർത്തനങ്ങൾ, ക്രിസ്ത്യൻ കത്തോലിക്ക മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് കപ്പുച്ചിൻ വൈദികരായിരുന്നു. ഇന്ന് നമുക്ക് രൂപതകളുള്ളതുപോലെ മാർപ്പാപ്പയുടെ നേരിട്ട് കീഴിൽ വരുന്ന ബിഷപ്പുമാരുടെ അങ്ങനെയുള്ള ആ അറേഞ്ച്മെൻറ്റിന് അപ്പസ്റ്റോളിക് വികാരിയേറ്റ് എന്ന് പറയും. നമ്മൾ ഇന്ന് രൂപത എന്ന് പറയുന്നതിന് പകരം അപ്പസ്റ്റോളിക് വികാരിയേറ്റ് എന്ന്. ഈ ഗൾഫ് നാടുകളുടെയും ആഫ്രിക്കൻ പ്രദേശത്തെ എല്ലാം ഒന്നിച്ചുള്ള അപ്പസ്റ്റോളിക് വികാരിയേറ്റിൻ്റെ ആസ്ഥാനം ആദൻ ആയിരുന്നു. സൗത്ത് യമൻ്റെ തലസ്ഥാനമായ ആദൻ, തുറമുഖ പട്ടണം. അവിടെ കപ്പുച്ചൻ ബിഷപ്പുമാരുണ്ടായിരുന്നു. കത്തീഡ്രൽ പള്ളിയും പള്ളികളും സ്കൂളുകളും സിസ്റ്റേഴ്സും കോൺവെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഈ ബിഷപ്സ് ഹൗസ് യമനിലെ ആദനിൽ നിന്നും അബുദാബിയിലേക്ക് മാറ്റിയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ മാസം ഫ്രാൻസിസ് പാപ്പ അബുദാബിയിൽ വന്നിരുന്നു എന്ന്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ സൗത്ത് യമൻ അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് പിന്നെ ഭരിക്കുവാൻ വന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അന്നുണ്ടായിരുന്ന പള്ളികളും സ്കൂളുകളും എല്ലാം ദേശവൽക്കരിച്ചു. എല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിനോടും എല്ലാം ആ രാജ്യം വിട്ട് പോകണമെന്നാവശ്യപ്പെട്ടു. അവരെല്ലാം പോവുകയും ചെയ്തു. എന്നാൽ അന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കപ്പുച്ചിൻ വൈദികനുണ്ടായിരുന്നു, അഞ്ജലോ എന്നു പേരുള്ള ഒരു വൈദികൻ. അദ്ദേഹം ആ കത്തീഡ്രൽ പള്ളിയിൽ ഒളിച്ച് രണ്ടാഴ്ചയോളം അവിടെ കിടന്നു, പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. അതിനുശേഷം പട്ടാളക്കാർ അദ്ദേഹത്തെ പിടിച്ചു. എന്നാൽ ആ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് അധികം നാളെ ആയിരുന്നില്ല. ആകയാൽ മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ അവരുടെ നിർദ്ദേശപ്രകാരം ആ ഗവൺമെൻറ് യമൻ്റെ, സൗത്ത് യമൻ്റെ ഗവൺമെൻറ് ഈ അഞ്ജലോ അച്ചുവിനോട് അവിടെ തുടർന്ന് പ്രവർത്തിക്കുന്നത് അനുവാദം കൊടുത്തു. കത്തോലിക്കരെല്ലാം നാടുവിട്ട് പോയിരുന്നു. എന്നാലും ഈ അഞ്ജലോ അച്ഛൻ ഒരാൾ മാത്രമായിട്ട് അവിടെ താമസിച്ചു. ശേഷിച്ചിരുന്ന കുറച്ച് പേർക്ക് ശുശ്രൂഷകളൊക്കെ ചെയ്തു പോന്നിരുന്നു.
1973 ഇന്ന് നാം വിശുദ്ധയായി വണങ്ങുന്ന മദർ തെരേസയെ നോർത്ത് യമൻ്റെ മുസ്ലിം ഭരണാധികാരി മദറിൻ്റെ സ്ഥാപനം അവിടെ ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ക്ഷണിച്ചു. മദർ ഒരേ ഒരു നിർബന്ധം മാത്രം പിടിച്ചു, ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കാം, പക്ഷേ ഞങ്ങൾ എത്ര സ്ഥാപനം ആരംഭിക്കുന്നുവോ അത്രയും സ്ഥാപനങ്ങൾക്ക് ഓരോ വൈദികരെ അനുവദിക്കണമെങ്കിൽ, അതായത് സിസ്റ്റേഴ്സിൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്കായിട്ട് ഓരോ വൈദികരെ അനുവദിക്കുകയാണ് എങ്കിൽ അവിടെ സേവനം ആരംഭിക്കാമെന്ന്. അതിന് ആ മുസ്ലിം ഭരണാധികാരി സമ്മതിക്കുകയും അങ്ങനെ ആദ്യത്തെ മദർ തെരേസയുടെ സ്ഥാപനം യമനിൽ, നോർത്ത് യമനിൽ തായിസ് എന്ന പട്ടണത്തിൽ കുഷ്ഠരോഗികൾക്കായിട്ട് ആരംഭിച്ചു. 1973 മുതൽ 1987 വരെയും മദർ തെരേസ സിസ്റ്റേഴ്സിന് നോർത്ത് യമനിൽ സേവനം ചെയ്തിരുന്നത് വൈറ്റ് ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു സമൂഹത്തിലെ വൈദികരായിരുന്നു, ആഫ്രിക്കൻ പ്രദേശത്തു നിന്നുള്ളവർ. 1987 കൂടി അവർക്കത് തുറന്നുകൊണ്ട് പോകുവാൻ നിർവാഹമില്ല എന്ന് വന്നപ്പോൾ മദർ വഴി മാർപ്പാപ്പയോടും, മാർപ്പാപ്പ ഡോൺ ബോസ്കോയുടെ, ഞാൻ സലീഷനോ ഡോൺ ബോസ്കോയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ബാംഗ്ലൂർ പ്രൊവിൻസിൻ്റെ അംഗവുമാണ്. അപ്പോൾ റോമിലുള്ള ഞങ്ങളുടെ റെക്ടർ മേജർ എന്ന് അറിയപ്പെടുന്ന സലീഷൻസ് ഓഫ് ഡോൺ ബോസ്കോയുടെ മേലധികാരിയോട് ഇങ്ങനെയൊരു സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ബാംഗ്ലൂർ പ്രൊവിൻസിൻ്റെ, അന്ന് ബാംഗ്ലൂർ പ്രൊവിൻസ് കേരളവും കർണാടകവും ആന്ധ്രാപ്രദേശും ചേർന്നതായിരുന്നു, അവിടുത്തെ പ്രൊവിൻഷ്യൽ അച്ഛനോട് വൈദികരെ അയക്കാമോ എന്നും അല്ലെങ്കിൽ അയക്കണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഡോൺ ബോസ്കോയിലെ വൈദികർ ബാംഗ്ലൂർ പ്രൊവിൻസിൽ നിന്നുള്ളവർ യമനിൽ സേവനം ആരംഭിച്ചത്. ആദ്യം ഒരാൾ, പിന്നീട് രണ്ട്, മൂന്നായി. 1990 ആയപ്പോഴേക്കും ഈ അഞ്ജലു അച്ഛൻ ഒരാൾ മാത്രമായിരുന്നു സൗത്ത് യമനിലുണ്ട്, അത് വേറൊരു രാജ്യമാണ്. അച്ഛന് വാർദ്ധക്യമായി, മറ്റ് കപ്പച്ചൻ വൈദികരാരും അവിടേക്ക് വരുന്നതിന് തയ്യാറായില്ല. പിന്നെ ഡോൺ ബോസ്കോയിലെ വൈദികരൊക്കെ നോർത്ത് യമനിലുണ്ടായിരുന്നതിനാൽ മറ്റൊരു ഡോൺ ബോസ്കോ വൈദികനോട് കൂടി ആ സ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അഞ്ജലു അച്ഛൻ തൻ്റെ രാജ്യത്തേക്ക് മടങ്ങുകയും ചെയ്തു. അഞ്ജലു അച്ഛൻ മരിച്ചത് 2018 ജാനുവരിയിലാണ്, ഒരു കൊല്ലം തികഞ്ഞു കഴിഞ്ഞപ്പോൾ. ദൈവം തീർച്ചയായും അദ്ദേഹത്തിന് സ്വർഗസ്വഭാഗ്യം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. 1991 ഈ രണ്ട് രാജ്യങ്ങളായിരുന്നു, നോർത്ത് യമൻ്റെ പട്ടാളം സൗത്ത് യമൻ അറ്റാക്ക് ചെയ്തു, വളരെയധികം ജനങ്ങളെല്ലാം കൊല്ലപ്പെട്ടു. അങ്ങനെ നോർത്തും സൗത്തും എല്ലാം ഒന്നായി തീർന്നു. അങ്ങനെ ഈ യൂണിഫൈഡ് യമൻ്റെ തലസ്ഥാനം സന ആയിരുന്നു. ഈ യൂണിഫൈഡ് യമനിൽ മദർ തെരേസയുടെ 4 സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. സന ആദ്യം തുടങ്ങിയിരുന്ന തായിസ്, ചെങ്കടലിൻ്റെ തീരത്ത് വരുന്ന ഒരു തുറമുഖ പട്ടണം ഹൊഡെയ്ഡ, സൗത്ത് യമൻ്റെ തലസ്ഥാനമായിരുന്ന ആദൻ. 4 സ്ഥലങ്ങളിലും ഓരോ ഡോൺ ബോസ്കോ വൈദികരുണ്ടായിരുന്നു. 4 വൈദികരുണ്ടായിരുന്നതിനാൽ ഇത് അപ്പോസ്റ്റോലിക് വിക്കാരിയേറ്റ് അബുദാബിയിലെ പിതാവിൻ്റെ, പോൾ പിതാവിൻ്റെ കീഴിൽ. ഇപ്പോൾ അന്നത്തെ അവിടെ 4 ഇടവകകളായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇടവക അംഗങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ യമനിലെ ജോലികൾക്കായിട്ട് ആശുപത്രിയിലോ ഷിപ്പിംഗ് ഫീൽഡിലോ സ്കൂൾ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുകയോ ജോലി ചെയ്യുന്നവരാണ് കാത്തോലിക്കരായിട്ട് ഉണ്ടായിരുന്നത്. മറ്റുള്ള ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർക്കും എല്ലാവർക്കും ഈ 4 വൈദികർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 പേരിൽ 2 പേർക്ക് 2010 ആയപ്പോഴേക്കും, കുറച്ച് വർഷങ്ങൾക്കുള്ള സേവനത്തിന് ശേഷം, തിരികെ ബാംഗ്ലൂർക്ക് അവർക്ക് നിയമനം കിട്ടി, ട്രാൻസ്ഫർ ബാക്ക് ടു ബാംഗ്ലൂർ. അപ്പോഴാണ് എനിക്കും എന്നോടൊപ്പം എം കെ ജോർജ് അച്ഛൻ, മുട്ടത്ത് പറമ്പിൽ ജോർജ് അച്ഛൻ, ഞങ്ങൾ 2 പേരും കൂടി യമനിലേക്ക് സേവനത്തിനായിട്ട് പോയത്. ആദ്യകാലത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഏത് സമയത്ത് വേണമെങ്കിലും രാത്രിയോ പകലോ ഒക്കെ ആ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാമായിരുന്നു. സിസ്റ്റേഴ്സിനും യാത്ര ചെയ്യാമായിരുന്നു വണ്ടിയിൽ. ഈ 4 സെൻറ്ററുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 280 കിലോമീറ്ററാണ്, ഏറ്റവും കൂടിയ ദൂരം സെൻറ്ററുകൾ തമ്മിലുള്ളത് ഒരു 650 കിലോമീറ്ററോളം. അപ്പം അങ്ങനെ ഈ 4 സെൻറ്ററുകളുടെയും ഗ്യാപ്പുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2010 അങ്ങനെ ചെന്നു. 2011 ആയപ്പോഴേക്കും നമ്മൾ ഈജിപ്റ്റ്, ലിബിയയിലൊക്കെ പ്രക്ഷോഭം ഉണ്ടായപ്പറ്റി അറിയാം, ഗദ്ദാഫി, മുബാരക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 2011
അതുപോലെ യമൻ്റെ മുസ്ലിം ഭരണാധികാരി അലി അബ്ദുള്ള സാലെ 32 വർഷത്തോളം അന്ന് ഭരിച്ചിരുന്ന അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റായി. പിന്നീട് 2 കൊല്ലത്തിനുള്ളിൽ ഇലക്ഷനൊക്കെ നടത്തണമെന്നായിരുന്നു നിബന്ധന. എന്നാൽ അതൊന്നും നടന്നില്ല. കൂടുതൽ അഴിമതിയൊക്കെ വന്നു. അപ്പോൾ യമനിലെ ഒരു ഗോത്രവർഗക്കാർ, ഹൂത്തികൾ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗക്കാർ പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പോൾ പഴയ പ്രസിഡൻ്റ്, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡൻ്റ് ഹൂത്തികളോട് ചേർന്നു വീണ്ടും അധികാരത്തിലേക്ക് വരാമെന്നുള്ള മോഹമായിരുന്നിരിക്കാം. ഈ പഴയ പ്രസിഡൻറ്റിനോട് കൂറ് പുലർത്തുന്നവരായിരുന്നു യമൻ്റെ പട്ടാളത്തിൻ്റെ 2/3 ഭാഗവും. അങ്ങനെ ഈ 3 ഗ്രൂപ്പുകളും ചേർന്നപ്പോൾ അവർ ഹാദി എന്ന പ്രസിഡൻറ്റിനെ യമൻ്റെ തലസ്ഥാനമായ സനയിൽ വീട്ടുതടങ്കലിലാക്കി. അദ്ദേഹം 1 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സൗത്ത് യമനിലെ തലസ്ഥാനമായിരുന്ന ആദൻ തുറമുഖ പട്ടണത്ത് വന്ന് ഭരിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ ഇവർ അവിടെയും എത്തി. ഇദ്ദേഹം അവിടെ നിന്ന് കടൽ മാർഗം രക്ഷപ്പെട്ട് സൗദി അറേബ്യയിൽ പോയി സൗദി രാജാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. സൗദി രാജാവ് ഈ ഗൾഫ് നാടുകളുടെ എല്ലാം ഒരു സഖ്യസേനയെ രൂപീകരിച്ച് ഈ ഹൂത്തികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ബോംബിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് എന്നെ തട്ടിക്കൊണ്ട് പോകാനുള്ള ആ സാഹചര്യത്തിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ 4 വൈദികരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിതാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 1 മാസം അവധി അനുവദിച്ചിരുന്നു. വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരുന്നതിനും എല്ലാവരെയും കാണുന്നതിനും ഒരാഴ്ചത്തെ ആത്മീയ ധ്യാനമൊക്കെ നടത്തി തിരികെ പോകുന്നതിന്. അങ്ങനെ 2013 ഞാനൊരു അവധിക്ക് വന്നിരുന്നു. എനിക്ക് ഷുഗറൊക്കെ ഉണ്ടായിരുന്നു, ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എറണാകുളം ലൂർദ് ആശുപത്രിയിലാണ് ഒരു ചെക്കപ്പിന് വേണ്ടി പോയത്. അപ്പോൾ ചെക്കപ്പ് ഷുഗറിൻ്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, അച്ഛന് കിഡ്നി ലിവറൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഇൻസുലിനേക്ക് തുടങ്ങുകയാണല്ലോ നല്ലത്, ഇവിടെ 2 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്തുമാത്രം ഇൻസുലിൻ എടുക്കണമെന്നൊക്കെ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അന്ന് എനിക്ക് കുറച്ച് ചുമയൊക്കെ ഉണ്ടായിരുന്നു. ആ ചുമ എന്തോ അലർജി ആയിരുന്നു. ഏതായാലും ആ ചുമയുണ്ടായിരുന്നതിനാൽ ENT സ്പെഷ്യലിസ്റ്റ് അതെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്കിങ്ങിൽ തൊണ്ടയ്ക്കുള്ളിൽ എന്തോ 2 ഗ്രോത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അവിടെ അഡ്മിറ്റ് ആയതിനാൽ സർജറി ചെയ്ത് നീക്കാമെന്നും അങ്ങനെ നീക്കി അതിൻ്റെ ബയോപ്സിയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓങ്കോളജിസ്റ്റിനെ കാണണമെന്ന്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അന്ന് അവിടുത്തെ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഡോക്ടർ. ഓക്കെ, അന്ന് ലൂർദിലെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ പ്രഗത്ഭനായ ഡോക്ടർ ഗംഗാധരൻ അവിടെ തൊട്ടടുത്തുള്ള മറ്റൊരാശുപത്രിയിൽ അന്ന് വൈകിട്ട് പേഷ്യൻസിനെ കാണാനെത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കാണുന്നതിന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ചെയ്തു, കാണുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ ചെയ്ത ടെസ്റ്റിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം എടുത്ത് വീണ്ടും ലേക്ക് ഷോറിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ റിസൾട്ട് പെട്ടെന്ന് കിട്ടിയില്ല. അതിനുള്ളിൽ എൻ്റെ അവധിയൊക്കെ തീർന്ന് ഞാൻ തിരിച്ച് യമനിലേക്ക് പോവുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെട്ടു. വന്നു, വീണ്ടും ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അതും ചെയ്തു. പിന്നെ അതിന് ദീർഘമായിട്ടുള്ള കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി. അതിനിടയിൽ എല്ലാവരും എനിക്ക് വേണ്ടി നേരത്തെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു, ചുരുക്കി പറയുന്നു, ഓക്കെ, ഫോളോ അപ്പ് വേണമെന്ന്. ഫോളോ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 മാസം അല്ലെ 6 മാസം കുടുംബം വന്ന് തൊണ്ട പരിശോധിപ്പിക്കണം, അവിടെ വീണ്ടും വളർച്ചയുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിനായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും പോയി യമനിലേക്ക്. 1-2 പ്രാവശ്യം വന്നു 2013 തന്നെ. അപ്പോൾ ഞാൻ യമനിലെ ഉണ്ടായിരുന്ന 4 വൈദികരിൽ ആരൊക്കെ ഈ അഞ്ചലോ അച്ഛനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുവോ അവരുടെ വീസ ഗവൺമെൻറ്റിൻ്റെ റിലീജിയസ് അഫയേഴ്സിൽ നിന്നും വൈദികൻ എന്നുള്ള പദവിയിലുള്ള വീസയായിരുന്നു. മറ്റുള്ള വൈദികരുടേത് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ അഞ്ജലോ അച്ഛനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വൈദികരിലൊരാളായിരുന്നു. അയാൾ എൻ്റെ വീസ വൈദികൻ എന്നുള്ള ഏക പദവിയിലുള്ള ഒരു വീസയായിരുന്നു. ഞാൻ കത്തീഡ്രൽ പള്ളിയിൽ, യമനിലെ ഏഡനിലെ കത്തീഡ്രൽ പള്ളിയിലായിരുന്നു വികാരിയായി ജോലി ചെയ്തിരുന്നത്. ഈ ഏഡനിലെ കത്തീഡ്രൽ പള്ളി 100-150 വർഷം പഴക്കമുള്ളതാണ്. അതിൻ്റെ മേൽക്കൂരയൊക്കെ മരം കൊണ്ടുണ്ടാക്കിയിരുന്നതാണ്. ചെതലൊക്കെ പിടിച്ചിരുന്നു. 2014 ജാനുവരി ആയപ്പോൾ കുറച്ച് ഭാഗം താഴേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ അത് പിന്നെ ആണിയൊന്നും അടിച്ചാൽ നിൽക്കില്ല, എല്ലാം ചെതൽ തീർന്നതുകൊണ്ട് പിന്നെ അതൊക്കെ മുകളൊക്കെ മാറ്റേണ്ടതായിട്ട് വന്നു. പിതാവ് അതിനാവശ്യമായിട്ടുള്ള പണമൊക്കെ സമാഹരിച്ചു, അതിൻ്റെ ജോലികൾ ആരംഭിച്ചു. ആ സമയത്താണ് എൻ്റെ
പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞു ഈ ആറുമാസം കൂടുമ്പോൾ വന്നുകൊണ്ട് പോകുന്നതുകൊണ്ട് ഏതായാലും തിരിച്ചിങ്ങോട്ട് പോരാൻ പറഞ്ഞു. ബാംഗ്ലൂർ ഞങ്ങളുടെ തിയോളജി കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒരു നിയമനവും നൽകി. പക്ഷേ ഈ പണി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് പണി ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് പള്ളിയുടെ നന്നാക്കാൻ പണി തുടങ്ങിയതുകൊണ്ട് ബിഷപ്പ് പോൾ പ്രൊവിൻഷ്യലിനോട് ഒരു 3 മാസത്തെ കാലതാമസം ചോദിച്ചു. പക്ഷേ തിരിച്ച് പെട്ടെന്ന് പോരാൻ ഇഷ്ടമില്ല, എന്തു ചെയ്യണം, പണി തീർക്കരുതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പണി പെട്ടെന്ന് തീർന്നില്ല, 3 മാസം കൊണ്ട് തീർന്നില്ല. അതിനിടയിൽ യമനിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ കുറേശ്ശെ വഷളായി തുടങ്ങിയായിരുന്നു. എല്ലാം 2014 ഡിസംബറോടുകൂടി ആ പണിയെല്ലാം തീർന്നു. പിതാവ് വന്ന് വെഞ്ചരിച്ചു, എനിക്ക് പകരം മറ്റൊരു ആൻ്റണി അച്ഛനെ അവിടെ വികാരിയായി നിയമിക്കുകയും ചെയ്തു. അച്ഛനെ സ്ഥലമൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം 2015 ഫെബ്രുവരിയിൽ ഞാൻ ബാംഗ്ലൂരേക്ക് എത്തുകയും ചെയ്തു. എൻ്റെ വീസ പ്രീസ്റ്റ് എന്നുള്ള നിലയിലായതിനാൽ വീണ്ടും ഒരിക്കൽ കൂടി പോയി അത് സറണ്ടർ ചെയ്ത് മറ്റൊരു വൈദികന് ആ സ്ഥാനം കൊടുക്കാനായിട്ട് പ്ലാനുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീസ അന്നും വാലിഡുമായിരുന്നു. ഞാൻ ബാംഗ്ലൂർ എത്തി 1 മാസം കഴിഞ്ഞു. ഫെബ്രുവരി അവസാനം മാർച്ച് ആരംഭമായപ്പോഴേക്കാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച അവസ്ഥയിലേക്ക് യമൻ എത്തിയത്. സൗദി ബോംബ് ചെയ്യുന്ന ഉള്ള അവസ്ഥയിലെത്തിയപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യക്കാരോടെല്ലാവരോടും തിരികെ വരണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് അവിടെ ഉണ്ടായിരുന്ന 4 വൈദികരിൽ 3 പേര്, ഒരാൾ 3 മാസം മാത്രമാണ് അവിടെ എത്തിയിട്ടായത്, മറ്റൊരാൾ 1 വർഷം 1.5 വർഷം. എന്നോടൊപ്പം പോയിരുന്ന ജോർജ് അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവാക്വേഷനിൽ നമ്മുടെ ഗവൺമെൻറ് കപ്പൽ മാർഗവും വിമാനമാർഗവും എല്ലാം ആയി 5000-ൽ പരം ഇന്ത്യക്കാരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അവരോടൊപ്പം ഇതിൽ 3 വൈദികരും തിരികെ പോരുവാൻ നിർബന്ധിതരായി. ജോർജ് അച്ഛൻ അവിടെ തന്നെ നിൽക്കുവാൻ തീരുമാനിച്ചു. കാരണം മദർ തെരേസയുടെ ഈ 4 സ്ഥാപനങ്ങളോട് ചേർന്ന് 22 മദർ തെരേസ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ മേജർ സുപ്പീരിയർ കൽക്കട്ടയിൽ നിന്നും അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ തിരിച്ചു പോരുന്നോ എന്ന്. അവർ പോരുമോ? അവർ നോക്കുന്ന ആൾക്കാരെ എങ്ങനെയുള്ള ആൾക്കാർ, ആരും ഇല്ലാത്തവരാണല്ലോ അവർ നോക്കുന്നത്. അതുകൊണ്ട് അവരെ ഇട്ടേച്ചിട്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് പോന്നാൽ അവരെ ആര് നോക്കുമെന്നുള്ള ആ ചിന്ത അവരെല്ലാവരും കൂടി ഒരേ ഒരു തീരുമാനമെടുത്തു. മരിക്കേണ്ടി വന്നാലും ഞങ്ങളിവിടെ നിന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് ജോർജ് അച്ഛനും അവിടെ തന്നെ നിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ജോർജ് അച്ഛൻ അവിടെ നിന്നു, മറ്റുള്ളവരൊക്കെ തിരികെയും വന്നു. അത് ഈ ഇവാക്വേഷൻ നടന്നത് വിശുദ്ധ വാരത്തിലാണ്, നോയമ്പ് കാലത്തിൻ്റെ അവസാനം, ഈസ്റ്ററിന് തൊട്ട് മുന്നുള്ള ഓശാന ഞായറ് കഴിഞ്ഞ് വരുന്ന ആ ഒരാഴ്ചയിലാണ് ഈ ഇവാക്വേഷൻ നടന്നത്. ഇതിനിടയിൽ ഞങ്ങൾക്കൊരു പുതിയ പ്രൊവിൻഷ്യൽ അച്ഛനും ചാർജ് എടുത്തു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഈ 3 അച്ഛന്മാരും തിരികെ വന്നു, മറ്റ് ജനങ്ങളൊക്കെ തിരികെ വന്നിരുന്നതിനാൽ ആ കാലഘട്ടത്തിൽ ഈസ്റ്റർ കഴിഞ്ഞ് പുതിയ പ്രൊവിൻഷ്യൽ അച്ഛനെ ഈസ്റ്റർ വിഷ് ചെയ്യാനായിട്ട് പോയി. ഈ ദിവസങ്ങളിൽ, ഈ 2-3 ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഒരു എന്താണ് പറയേണ്ടത്, അതിനൊരു ഉൾപ്രേരണ എന്ന് പറയാം, വീണ്ടും യമനിലേക്ക് പോകുന്നതിന് ഒരാഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ. അതുകൊണ്ട് പ്രൊവിൻഷ്യൽ അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പകരം മറ്റൊരാളെ ഈ പുതിയ നിയമനത്തിലേക്ക് ആക്കുകയാണ് എങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ്, എൻ്റെ വീസ അന്നും വാലിഡാണ്, വൈദികൻ എന്നുള്ള പതിവിലുള്ള ഏക വീസയും. അങ്ങനെ പ്രൊവിൻഷ്യൽ അച്ഛൻ കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ചതിന് ശേഷം അവസാനം ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ആശീർവാദവും നൽകി പോകുവാൻ അനുവദിച്ചു. അന്ന് വിമാനങ്ങളൊന്നും നേരിട്ട് യമനിലേക്കില്ല, ബോംബിംഗ് എല്ലാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും അബുദാബിയിലേക്കെത്തി ബിഷപ്പ് പോളിൻ്റെ ആശീർവാദവും അനുഗ്രഹവും എല്ലാം വാങ്ങി അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ സൈഡിൽ ഏഡൻ്റെ എതിർവശത്ത് കടലിനക്കരെ ഒരു ചെറിയ രാജ്യമുണ്ട്, ജിബൂട്ടി എന്നുള്ള പേരുള്ള. ആ ജിബൂട്ടി എന്നുള്ള ആ രാജ്യത്തിലെത്തി അവിടുത്തെ ബിഷപ്പ് ഹൗസിൽ താമസിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു കപ്പൽ വഴി ഏഡനിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് അവിടെ എത്തിയത്. ചെന്നതിന് പിറ്റേ ദിവസം ഒരു കപ്പൽ പോകുന്നുമുണ്ടായിരുന്നു, കൊണ്ടുപോകാവുന്ന ക്യാപ്റ്റൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ പോർട്ടിൽ ചെന്നപ്പോൾ പോർട്ട് അധികാരികൾ പറഞ്ഞു, ഇന്ത്യക്കാരനായതുകൊണ്ട് ഇന്ത്യൻ എംബസിയുടെ ഒരു NOC ഇല്ലെങ്കിൽ, നോ ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ കടത്തി വിടില്ല എന്ന്. കാരണം ഇന്ത്യക്കാരെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നിരുന്നതായതുകൊണ്ട് അങ്ങനെ അതിൽ പോകുവാനും സാധിച്ചിരുന്നില്ല. പിന്നെ അവിടെ 1 മാസം കാത്തിരിക്കേണ്ടി വന്നു. ഒരുപക്ഷെ അത് ഈശോയുടെ നിയോഗമായിരുന്നിരിക്കണം. കാരണം ആ കപ്പൽ ഏഡനിൽ 2 ദിവസത്തിനുള്ളിൽ അവിടെ എത്തി, പിറ്റേ ദിവസം അവിടെ എത്തി,
അതിൻ്റെ പിറ്റേ ദിവസം അവിടെ സൗദിയുടെ വിമാനങ്ങളെല്ലാം ബോംബ് ചെയ്തിരുന്നു. ഒരുപക്ഷെ അതിൽ പോയിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരിക്കാം. ഏതായാലും അതുകൊണ്ട് അതിൽ പോകാൻ സാധിച്ചില്ല. അവിടെ ഒരു മാസം കാത്തിരുന്നതിന് ശേഷം ഈ ജിബൂട്ടി എന്ന ഡയസീസ് അല്ലെങ്കിൽ രൂപത, അവിടെ ബിഷപ്പും 5 വൈദികരും മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിനാ ഒരു മാസമുള്ളപ്പോൾ അവിടുത്തെ സെൻറ്ററുകളൊക്കെ പോയി കാണുന്നതിനൊക്കെ സാധിച്ചു. അവസാനം 2015 ജൂൺ 2 ജിബൂട്ടിയിൽ നിന്നും ഒരു വിമാനം, ചെറിയ നമുക്കറിയാം യുദ്ധമൊക്കെ നടക്കുന്നിടത്ത് റെഡ് ക്രോസ് അവർ മരുന്നുകളൊക്കെ കൊണ്ടുപോകും നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരു ചെറിയ വിമാനം ജിബൂട്ടിയിൽ നിന്നും യമൻ്റെ തലസ്ഥാനമായ സനയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിലവർ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഏക പാസഞ്ചറായിട്ട് ഞാനും സീറ്റുകളെല്ലാം നിറയെ മരുന്നുകളായിരുന്നു, 2 പൈലറ്റും ഒരു എയർ ഹോസ്റ്റും ഒരു റെഡ് ക്രോസിൻ്റെ സ്റ്റാഫും. അങ്ങനെ യമൻ്റെ തലസ്ഥാനമായ സനയിലെത്തി. അന്ന് ജോർജ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ജോർജ് അച്ഛൻ ബുദ്ധിമുട്ടിയാണെങ്കിലും ഹൊഡേഡ തായിസ് ഏഡൻ അല്ലെ ഏഡൻ അല്ല സന തായിസ് ഹൊഡേഡ ഈ 3 സ്ഥലത്ത് 10 ദിവസം പോയി സിസ്റ്റേഴ്സിന് കുർബാന അർപ്പിക്കുമായിരുന്നു. പക്ഷേ ഏഡനിലേക്ക് പോകുന്നതിന് സാധിച്ചിരുന്നില്ല, അവിടെ കൂടുതൽ പ്രശ്നവും ബോംബിങ്ങും എല്ലാം ഉണ്ടായിരുന്നതിനാൽ. അപ്പം ജോർജ് അച്ഛൻ ഞാൻ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ പിന്നെ ഒരു മാസം കാത്തിരിക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഏഡനിലേക്ക് വരുന്നതിന് 650 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡ് മാർഗമാണ് പിന്നെ വരുവാൻ സാധിക്കുക. യുദ്ധമാണ്, ബോംബിങ്ങാണ്, റോഡ് ബ്ലോക്കും എല്ലാം ഉണ്ട്. സ്പെഷ്യൽ പെർമിഷനും വേണം. അവിടെ 1 മാസത്തെ കാത്തിരിപ്പിന് ശേഷം 1 ജൂലൈ ഏഡനിലെത്തി. ഏഡനിലെ മദർ തെരേസയുടെ, ഞാൻ നേരത്തെ കത്തീഡ്രൽ പള്ളിയിൽ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്നൊരു 18 കിലോമീറ്റർ ദൂരത്താണ് ഈ സിസ്റ്റേഴ്സിൻ്റെ വൃദ്ധമന്ദിരവും കോൺവെൻറ്റും എല്ലാം. ഇപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ഇതെല്ലാം ഉള്ളതിനാൽ ഇവിടുത്തെ ഒരു ഗസ്റ്റ് റൂമിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഞാനവിടെ എത്തി, അവിടെ 5 മദർ തെരേസ സിസ്റ്റേഴ്സാണ് ജോലി ചെയ്തിരുന്നത്. അതുപോലെ ആ വൃദ്ധമന്ദിരത്തിലൊരു 100-120 വൃദ്ധജനങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളും, അവരൊക്കെ മുസ്ലിമുകളാണ്, യമനികളായിട്ടുള്ളവരെയാണ് പരിരക്ഷിച്ച് പോന്നിരുന്നത്. ഞാനവിടെ ഞാൻ എത്തിയപ്പോഴേക്കും ഏഡനിലുണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ കഴിഞ്ഞിരുന്നു. ഈ സിസ്റ്റേഴ്സ് അവരുടെ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചു, അത് നിങ്ങളോടും ഷെയർ ചെയ്യുന്നു. അതിതായിരുന്നു യുദ്ധം. കാരണം നമുക്ക് പ്രളയമൊക്കെ വന്നപ്പോൾ എല്ലാവരും ഓരോരോ ക്യാമ്പുകളിലൊക്കെ പോയില്ലേ, വെള്ളം പൊങ്ങി വരതൊക്കെ എന്ന് പറഞ്ഞ രീതിയിൽ. ഇവിടെ യുദ്ധം ഉണ്ടായിരുന്ന കാലത്ത് ഏഡൻ തുറമുഖ പട്ടണത്തിലുണ്ടായിരുന്ന ജനങ്ങളൊക്കെ ദൂരത്തെ എവിടെയോ ഓരോരോ ക്യാമ്പുകളിലൊക്കെ ആയിരുന്നു. ഈ വൃദ്ധരെ ആരും കൊണ്ടുപോകാനില്ല. അവിടെ യുദ്ധം കാരണം ഭക്ഷണ സാധനങ്ങളില്ല, കാശുണ്ടെങ്കിലും സാധനം മേടിക്കാൻ കിട്ടില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഗ്യാസില്ല. അപ്പോൾ ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയതുകൊണ്ട് ഉണ്ടായിരുന്ന ഫുഡ് സ്റ്റോക്കെല്ലാം തീർന്നു. അവസാന അത്താഴവും ഈ 100 ശതമാനം പേർക്ക് ഈ സിസ്റ്റേഴ്സ് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ എന്ത് വിളമ്പുമെന്നറിയില്ലായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, 5 പേരും അവരുടെ ആ ചെറിയ ചാപ്പലിൽ പ്രാർത്ഥിച്ചു കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആരോ വന്ന് ഗേറ്റ് തട്ടി തുറന്നു നോക്കിയപ്പോൾ കണ്ടു ഒരു മുസ്ലിം സഹോദരൻ ഈ 120 പേർക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഫ്രീ ആയിട്ട് അന്ന് അവിടെ കൊടുത്തു എന്ന്. തുടർന്ന് 2 ആഴ്ച എല്ലാ ദിവസവും രാവിലെ ഇയാളിങ്ങനെ ബ്രെഡ് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അവസാനം 2-3 ചാക്ക് ഗോതമ്പ് പൊടി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇത് നിങ്ങളെങ്ങനെയെങ്കിലും തയ്യാർ ചെയ്ത് കൊടുക്കുക, ബ്രെഡ് കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് തോന്നണില്ല എന്ന്. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിന് എന്ത് പേര് വിളിക്കും നമ്മൾ? ദൈവ പരിപാലന അല്ലേ. അതായിരുന്നു സിസ്റ്റേഴ്സിൻ്റെ അനുഭവം. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ മുസ്ലിം സഹോദരൻ അയാളുടെ കുടുംബത്തെ നോക്കാതെ ഒരു പക്ഷേ ഈ സ്ഥാപനം പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ടാവണം. ഇവിടെ എത്ര പേരുണ്ട് എന്നും മദർ തെരേസ സിസ്റ്റേഴ്സ് ചെയ്തിരുന്ന സേവനങ്ങൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തിയുമായിരുന്നിരിക്കണം. അല്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ബ്രെഡ് കൊണ്ടുവന്ന് കൊടുക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ മുസ്ലിമുകളും ചീത്തയല്ല എന്ന് നമുക്കറിയാം. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കണം മുസ്ലിമുകളോട് നല്ല മനുഷ്യരുണ്ട്, സ്നേഹവും കരുണയൊക്കെ ഉള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവരുമുണ്ട്. ഓക്കെ, പിന്നീടുണ്ട് ആ അവസ്ഥയിൽ ഏഡനിൽ ഹൂത്തികൾ അന്നും കൺട്രോൾ ചെയ്തിരുന്നു. അന്ന് ഏഡനിൽ 3 പള്ളികളുണ്ടായിരുന്നു, കത്തീഡ്രൽ പള്ളിയും മറ്റു 2 പള്ളികളും. ഈ ഹൂത്തികളെ ഏഡനിൽ നിന്ന് ഓടിക്കുന്നതിനായിട്ട് സൗദിയുടെ ഫോഴ്സും ഗവൺമെൻറ്റിൻ്റെ 1/3 ഫോഴ്സും എല്ലാം ഈ അൽഖായ്ദ IS പോലുള്ള എല്ലാ ഭീകര ഗ്രൂപ്പുകാരെയും കൂട്ടിച്ചേർത്തിരുന്നു. അങ്ങനെ ഹൂത്തികളെ ഏഡനിൽ നിന്നും ഓടിച്ച് അന്ന് മുതലാണ് അവിടെ പള്ളികൾക്കൊക്കെ പ്രശ്നം ഉണ്ടായത്. ഒരു പള്ളി അവർ പെട്രോൾ ഒഴിച്ച് മുഴുവനും കത്തിച്ചു, അതിൻ്റെ ഭിത്തികൾ മാത്രം, മറ്റൊന്നിനുള്ളിൽ ബോംബ് വെച്ച് പൊട്ടിച്ചു, ഭിത്തികൾ മാത്രം ശേഷിക്കണം. കത്തീഡ്രൽ പള്ളി അന്ന് നന്നാക്കിയ പള്ളി, അത് കെട്ടിടമുണ്ട്, ഉള്ളിലെല്ലാം നശിപ്പിക്കിരുന്നു. ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ അറിയിക്കും ഫോണിൽ, ഈ വൃദ്ധമന്ദിരത്തിൽ നിന്ന് നല്ലൊരു സുഹൃത്ത്
എന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഈ പള്ളിയൊക്കെ പോയി കണ്ടിട്ട് തിരികെ വരുന്നതിനൊക്കെ സാധിക്കുമായിരുന്നു. ആദ്യം നേരത്തെയൊക്കെ അരമണിക്കൂർ കൊണ്ട് പോയിട്ട് വരാമെന്നൊക്കെയാണ്, ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ എടുക്കും അവിടെ പോയിട്ട് തിരികെ വരുന്നതിന്. റോഡ് ബ്ലോക്കും ബോംബിങ്ങും എല്ലാം ഉള്ളതിനാണ്, വെടിവെയ്പ്പും ഉണ്ടാകാം. ഓക്കെ, തിരികെ ഇങ്ങനെ വരുന്ന ആ സമയങ്ങളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മൾ യുദ്ധത്തിലൊക്കെ യുദ്ധത്തിൻ്റെയൊക്കെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ബോംബിട്ടടുത്ത് ആൾക്കാരെങ്ങനെ മരിച്ചു കിടക്കണമെന്ന്. അതുപോലെ ഇവിടെ ആക്ച്വലായിട്ട് കാണാമായിരുന്നു. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഓടേണ്ടി വന്നിട്ടുണ്ട് വെടിവെയ്പ്പുള്ളതിനാൽ. ഇതൊക്കെ ഓക്കെ, അതിൻ്റെ വിശദീകരണത്തിന് പോകുന്നില്ല.